ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ചാളമുളക് കറിയാണ് നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു മുളക് കറിയാണിത് നമ്മുടെ റേഷൻ വെള്ളരില്ലേ അതിൻ്റെ കൂടെ നല്ല കിഡ് കോമ്പിനേഷനാണ് അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് തരാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം അര കിലോയോളം ചാളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് നല്ല നെയ്ച്ചാളയാണ് കേട്ടോ അപ്പോൾ നല്ല ചാള കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് പിന്നെ ഈ റെസിപ്പി വളരെ സിമ്പിളാണ് കേട്ടോ അത് ഞാൻ ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു വിട്ടുപോയി നല്ല സിമ്പിളാണ് ഇത് തയ്യാറാക്കാനായിട്ട് ചെയ്യും ഞാൻ അത് ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളി രണ്ട് തക്കാളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട് അതിലേക്ക് ഈ ചെറിയുള്ളികൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടാണ് തയ്യാറാക്കുന്നത് അതാ പറഞ്ഞത് വളരെ ഇത് തയ്യാറാക്കാമെന്ന് ഇനി വെളുത്തുള്ളി അതുപോലെ ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി ചിലപ്പം ഇങ്ങനെ അടിയാതെ കിടക്കും അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തത് ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുക ഒപ്പം തന്നെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും നമുക്ക് പിന്നീട് ചേർത്താൽ മതി പച്ചമുളക് ഇതിൻ്റെ കൂടെ അരച്ച് പേസ്റ്റാക്കേണ്ട കാര്യമില്ല ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് അതിനുമുമ്പ് ഇതിലേക്ക് മസാലകളും കൂടി ചേർക്കാം കേട്ടോ ഇതിലെ മസാല എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ഉള്ളൂ അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടിയുടെ എന്ന് വെച്ചാൽ മുളക് കറി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഇടാം ഇപ്പോൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ഇവിടെ ഇടുന്നുണ്ട് കാശ്മീരി ചില്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇടാം ഒരു സ്പൂൺ ഈ ഒരു സാധാരണ മുളക് പൊടി കുറച്ചാൽ മാത്രം മതി ഇനി ഒരു പേസ്റ്റ് ആക്കി എടുക്കാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അടിക്കുമ്പോൾ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി മിക്സിയുടെ റൈറ്റ് ആകുമ്പോൾ ഇങ്ങനെ പതഞ്ഞു പോകും ഞാനിപ്പോൾ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്താണ് നമ്മൾ എടുക്കേണ്ടത് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ വല്ലാതെ പേസ്റ്റായി പോവില്ല നല്ല തരിതരിയായിട്ടുണ്ടാവും അപ്പോൾ അതിന് നേരെ നമ്മൾ കറി ഉണ്ടാക്കുന്ന മൺകലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഈ മീൻകറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി കുടംപുളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ ഇട്ട് കഴുകി കുറച്ച് സമയം കുതിർത്തെടുത്താണ് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല തിക്ക് ഉണ്ടാവും നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ വെള്ളം ഒഴിക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഒന്ന് കീറി ഇട്ട് കൊടുക്കാം നല്ല വലിയ പച്ചമുളകാണ് അതുകൊണ്ട് ഞാൻ നാലായിട്ട് കഷ് കഷ്ണിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നല്ല തിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഞാൻ വെള്ളം വെള്ളമൊഴിച്ച് ലൂസാക്കുന്നുണ്ട് നമ്മൾ തിളച്ച് വറ്റി വരുമ്പോഴത്തേനും വീണ്ടും തിക്കാവും അതുകൊണ്ട് ഒന്നും കൂടി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ലൂസാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം നല്ലതുപോലെ തിളയ്ക്കണം ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല കുറുകിയ ചാറാണ് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ഉള്ള കുറുകിയ ചാറില് അതുപോലെ നല്ല കുറുകിയൊരു ചാറാണിതിന് നമുക്ക് ചോറിനൊപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീന് നമ്മളേറ്റവും ലാസ്റ്റ് ഒരു മുക്കാൽ ഭാഗം നല്ലതുപോലെ തിളച്ച് വറ്റി ചേർക്കാൻ പാടുള്ളൂ തിളച്ച് നല്ലതുപോലെ ആയി പാകമായി കഴിഞ്ഞതിന് ശേഷം ചേർക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും ചാളയ്ക്ക് ഒട്ടും വേവില്ലല്ലോ ഇനി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് തിളപ്പിച്ചാൽ ചാള വെന്തിട്ടുണ്ടാവും ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് കൊടുക്കുക വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാള മുളകിട്ടത് എല്ലാവരും തയ്യാറാക്കി നോക്കുക താങ്ക്